90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് ഉന്നത നിലവാരമുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന ക്വാളിറ്റി എഡ്യൂക്കേഷണൽ ആപ്പ്. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം പ്രധാനപ്പെട്ട 100 വാർത്തകൾ അരമണിക്കൂർ. സംസ്ഥാനം തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക്. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ. ഈ മാസം 19 വരെ പത്രിക സമർപ്പിക്കാം. ഭരണസമിതികളുടെ കാലാവധി കഴിഞ്ഞതോടെ തദ്ദേശ സ്ഥാപനങ്ങൾ ഉദ്യോഗസ്ഥ ഭരണത്തിൽ. തദ്ദേശ സ്ഥാപനങ്ങളിലെ ഓഡിറ്റ് നടപടികൾ നിർത്തിവെക്കാനുള്ള ഉത്തരവിനെതിരെ രമേശ് ചെന്നിത്തല നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഓഡിറ്റ് വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന ആവശ്യം. നടപടി നിയമവിരുദ്ധവും ഭരണഘടനാ വിരുദ്ധവുമാണെന്നും ഹർജി. ബീഹാറിൽ മന്ത്രിസഭാ രൂപീകരണ ചർച്ചകൾ സജീവമാക്കി NDA. BJP നേതൃത്വം നിതീഷ് കുമാറുമായി ചർച്ച നടത്തും. പ്രധാന വകുപ്പുകൾ BJP ഏറ്റെടുത്തേക്കും. NDA നേതാക്കൾ ഇന്ന് ഗവർണറെ കാണും. നിതീഷ് കുമാർ തന്നെ മുഖ്യമന്ത്രിയാകുമെന്ന് BJP ദേശീയ നേതൃത്വം. കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ ശിവശങ്കറിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. 13 ദിവസത്തെ കസ്റ്റഡിക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ ശിവശങ്കറിനെ 1 ദിവസത്തേക്ക് കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിരുന്നു. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയും കോടതി ഇന്ന് പരിഗണിക്കും. ബംഗളൂരു ലഹരി മരുന്ന് കേസിലെ കള്ളപ്പണ ഇടപാടിൽ ബിനീഷ് കോടിയേരിയുടെ ഡ്രൈവറെയും എൻഫോഴ്സ്മെന്റ് ചോദ്യം ചെയ്യും. ഡ്രൈവർ അനിക്കുട്ടൻ, അരുൺ എസ് എന്നിവർ ബിനീഷിന്റെ അക്കൌണ്ടിൽ പണം നിക്ഷേപിച്ചെന്ന് ED കോടതിയിൽ. ബിനീഷിനെ പരപ്പന അഗ്രഹാര ജയിലിലേക്ക് മാറ്റി. കേസിൽ പാർട്ടിക്ക് ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലെന്ന് AV ജയരാഘവൻ. വയലിനിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം വാഹനാപകടത്തെ തുടർന്നെന്ന നിഗമനത്തിലേക്ക് CBI. മുഖ്യസാക്ഷി കലാഭവൻ സോബിയുടെ മൊഴി അന്വേഷണ സംഘം തള്ളി. വാഹനമോടിച്ചത് ബാലഭാസ്കറാണെന്ന ഡ്രൈവർ അർജുന്റെ മൊഴിയും തെറ്റ്. സാക്ഷികളിൽ ചിലർ നുണ പരിശോധനയുമായി സഹകരിച്ചില്ലെന്നും CBI. നിക്ഷേപ തട്ടിപ്പു കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് MC കമറുദ്ദീൻ MLA സമർപ്പിച്ച ഹർജി ഹൈക്കോടതി ഇന്ന് വീണ്ടും പരിഗണിക്കും. കേസ് രാഷ്ട്രീയ പ്രേരിതമെന്ന MC കമറുദ്ദീൻ. നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് 128 കേസുകൾ. ജാമ്യാപേക്ഷയും കോടതിയിൽ. ഫാഷൻ ഗോൾഡ് MD പൂക്കോയ തങ്ങൾക്കായി തെരച്ചിൽ ഊർജിതം. പ്ലസ് ടു കോഴ ആരോപണത്തിൽ KM ഷാജി MLA എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് 16 മണിക്കൂർ. 2-ാം ദിവസത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായത് പുലർച്ചെ 2 മണിയോടെ. കൂടുതൽ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെന്നും 10 ദിവസത്തെ സമയം അനുവദിച്ചെന്നും KM ഷാജി. കോതമംഗലം പള്ളി ഏറ്റെടുക്കലിനെതിരെ വിശ്വാസികളുടെ പ്രതിഷേധം തുടരുന്നു. മതമൈത്രി സംരക്ഷണ സമിതി കോതമംഗലത്ത് ഹർത്താൽ ആചരിക്കുന്നു. യാക്കോബായ ഇടവക അംഗങ്ങളെ പങ്കെടുപ്പിച്ച് പള്ളിയിൽ പ്രാർത്ഥന. പള്ളി വിട്ടു നൽകില്ലെന്ന നിലപാടിൽ ഉറച്ച വിശ്വാസികൾ. വാളയാറിലെ പെൺകുട്ടികൾക്ക് നീതി തേടി മാതാപിതാക്കൾ നടത്തുന്ന കാൽനടയാത്ര ഇന്ന് അവസാനിക്കും. കാൽനടയാത്ര മന്ത്രി AK ബാലന്റെ വസതിയിലേക്ക്. ഇപ്പോൾ സമരം എന്തിനെന്ന മന്ത്രിയുടെ ചോദ്യത്തിനുള്ള മറുപടിയാണ് പ്രതിഷേധമെന്ന പെൺകുട്ടികളുടെ മാതാപിതാക്കൾ. രാജ്യത്ത് 24 മണിക്കൂറിനിടെ 47,905 കോവിഡ് പോസിറ്റീവ് കേസുകളും 550 മരണവും റിപ്പോർട്ട് ചെയ്തു. ആകെ പോസിറ്റീവ് കേസുകൾ 87 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. രോഗമുക്തരുടെ എണ്ണം 80 ലക്ഷമായി. കേരളം കേന്ദ്രീകരിച്ച് മോഷണങ്ങൾ നടത്തുന്ന വിദേശ ക്രിമിനൽ സംഘം തിരുവനന്തപുരത്ത് പിടി. ഹോട്ടലിൽ നിന്നും കന്റോൺമെന്റ് പോലീസ് പിടികൂടിയത് 4 ഇറാനിയൻ പൌരന്മാരെ. വലിയ മോഷണങ്ങൾക്ക് ലക്ഷ്യമിട്ടിരുന്നതായി പോലീസ്. പിടിയിലായവരെ ചോദ്യം ചെയ്യുന്നു. പെരുമ്പാവൂരിലെ വെടിവെപ്പിന് പിന്നിൽ ഗുണ്ടാ സംഘങ്ങൾ തമ്മിലുള്ള കുടിപ്പകയാണെന്ന് പോലീസ്. വെടിയേറ്റ ആദിൽ ഷായും ആക്രമണം നടത്തി നിസാറും തമ്മിൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി തർക്കമുണ്ടായിരുന്നുവെന്ന് കണ്ടെത്തി. പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കോട്ടയം ജില്ലാ പഞ്ചായത്തിൽ UDF സീറ്റ് വിഭജനത്തിൽ അതൃപ്തിയുമായി മുസ്ലിം ലീഗ്. പ്രതിഷേധം. എരുമേലി ഡിവിഷനിൽ സീറ്റ് നൽകണമെന്ന ആവശ്യം പരിഗണിക്കാത്തതിൽ. ജില്ലാ പഞ്ചായത്തിലേക്ക് 5 ഡിവിഷനുകളിൽ ഒറ്റയ്ക്ക് മത്സരിക്കുമെന്ന ലീഗിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്ത് ഒരു കോവിഡ് മരണം കൂടി. പുതുപ്പടി സ്വദേശി പുഷ്പനാണ് മരിച്ചത്. 73 വയസ്സായിരുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു. സംസ്ഥാനത്ത് എയ്ഡൻ നിയമനങ്ങൾക്ക് കടിഞ്ഞാണിട്ട് സർക്കാർ. അധ്യാപക തസ്തിക സൃഷ്ടിക്കാനുള്ള അധികാരം സർക്കാരിൽ നിക്ഷിപ്തമാക്കി ഉത്തരവ്. നിയമനങ്ങളിൽ സംരക്ഷിത അധ്യാപകർക്ക് മുൻഗണന. ഇന്ത്യ ചൈന അതിർത്തി സംഘർഷത്തിൽ പിന്മാറ്റ നടപടികൾ തുടങ്ങിയതായി ചൈന. ഫോർവേഡ് പോയിന്റിൽ നിന്ന് ടാങ്കുകളെ പിൻവലിക്കാനുള്ള നടപടികളുമായി ചൈന. 3 ഘട്ട പിന്മാറ്റ നടപടികളുടെ ഭാഗമായാണ് നടപടികൾ. ഫോർവേഡ് പോസ്റ്റുകളിൽ നിന്നുള്ള പിന്മാറ്റം സ്ഥിരീകരിച്ചാൽ സൈനിക വിന്യാസം കുറയ്ക്കാനുള്ള നടപടി ഇന്ത്യയും ആരംഭിക്കും. ഇന്ത്യയുടെ സമ്പദ്ഘടന തിരിച്ചുവരവിന്റെ പാതയിൽ നിന്ന് RBI. ഒക്ടോബർ ഡിസംബർ പാദത്തിൽ സമ്പദ്ഘടനയിൽ നേട്ടമുണ്ടാകും. തൊഴിൽ ലഭ്യതയുടെ കാര്യത്തിലും വലിയ മാറ്റമുണ്ടാകുമെന്നും RBI.
രാജ്യത്തെ സാമ്പത്തിക മേഖലയ്ക്കായി 20 ബില്യന്റെ പുതിയ സാമ്പത്തിക പാക്കേജ് ഈ ആഴ്ച പ്രഖ്യാപിക്കും. പാക്കേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ധനമന്ത്രാലയവും പ്രധാനമന്ത്രിയുടെ ഓഫീസും ചർച്ച ചെയ്തു. രാജ്യത്തെ ജി ഡി പി ഇടിയുന്നത് തടയുകയാകും പാക്കേജിന്റെ പ്രധാന ലക്ഷ്യം. പഞ്ചാബ് ലുധിയാനയിൽ മോഷണ സംഘം പിടിയിൽ. നഗരത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ മോഷണം പതിവാക്കിയ 7 പേരാണ് പിടിയിലായത്. പ്രതികളിൽ നിന്ന് ആയുധങ്ങളും വെടിക്കോപ്പുകളും കണ്ടെടുത്തിട്ടുണ്ടെന്ന് ലുധിയാന പോലീസ് കമ്മീഷണർ രാകേഷ് അഗർവാൾ. രാജസ്ഥാനിൽ ഗുജ്ജർ വിഭാഗം പ്രതിഷേധം അവസാനിപ്പിച്ചു. ഗുജ്ജർ നേതാവ് കിരോരി സിംഗ് ബെയിൻസല ഇന്നലെ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടുമായി ചർച്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് തീരുമാനം. പശ്ചിമ ബംഗാളിൽ ഈ വർഷം 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികൾക്ക് അവസാന വർഷ പരീക്ഷകൾ ഉണ്ടാകില്ലെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. തീരുമാനം കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ. ഉത്തരാഖണ്ഡ് ബിജെപി എംഎൽഎ സുരേന്ദ്ര സിംഗ് ജിന കോവിഡ് സ്ഥിരീകരിച്ചു. ക്ഷമിക്കണം, കോവിഡ് ബാധിച്ച് മരിച്ചു. ഡൽഹിയിലെ സർ ഗംഗാറാം ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. മരണം അൽമോറ ജില്ലയിലെ സാൾട്ട് നിയോജകമണ്ഡലത്തിൽ നിന്നുള്ള എംഎൽഎ ആയിരുന്നു. ഇന്ന് നടക്കുന്ന 17ാമത് ആസിയാൻ ഇന്ത്യ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിയറ്റ്നാം പ്രധാനമന്ത്രിയും പങ്കെടുക്കും. കോവിഡ് പശ്ചാത്തലത്തിൽ ഓൺലൈനായാണ് ഉച്ചകോടി സംഘടിപ്പിക്കുക. 10 ആസിയാൻ അംഗരാജ്യങ്ങളുടെയും നേതാക്കൾ പങ്കെടുക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി കോവിഡ് മുക്തയായി. ഒക്ടോബർ 28 കോവിഡ് സ്ഥിരീകരിച്ചത്. പ്രാർത്ഥിച്ചവർക്ക് നന്ദിയെന്ന് സ്മൃതി ഇറാനിയുടെ ട്വീറ്റ്. തെലങ്കാന സെക്കന്ദരാബാദിലെ ഗാന്ധി മെഡിക്കൽ കോളേജിലെ ജൂനിയർ ഡോക്ടർ സമരത്തിലേക്ക്. നിലവിൽ കോവിഡ് ചികിത്സകൾ മാത്രമാണ് ആശുപത്രിയിൽ സ്വീകരിക്കുന്നത്. മറ്റു രോഗികൾ വളരെ പ്രയാസപ്പെടുന്നുണ്ടെന്നും ആവശ്യപ്പെട്ടാണ് സമരം. അസം വിവിധ നേതാക്കളിൽ പ്രമുഖയായ ദൃഷ്ടി രാജ്ഖോവ മേഘാലയയിൽ കീഴടങ്ങി. ഉൽഫ കമാൻഡർ ഇൻ ചീഫ് എന്നറിയപ്പെടുന്ന പരേഷ് ബർവയുടെ അടുത്ത വിശ്വസ്തനാണ് കീഴടങ്ങിയ ദൃഷ്ടി രാജ്ഖോവ. നിലവിൽ ആർമി ഇന്റലിജൻസ് കസ്റ്റഡിയിലുള്ള ദൃഷ്ടി അസമിലേക്ക് കൊണ്ടുവരും. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷന്റെ പ്രത്യേക കോവിഡ് ക്ലെയിം വഴി 41 ലക്ഷം കോവിഡ് ക്ലെയിമുകൾ തീർപ്പാക്കിയതായി കേന്ദ്ര സർക്കാർ. 11,000 കോടി രൂപ സെപ്റ്റംബർ വരെ അംഗങ്ങൾക്ക് വിതരണം ചെയ്തതായി കേന്ദ്ര തൊഴിൽ മന്ത്രി സന്തോഷ് ഗംഗ്വാൾ. രാജ്യത്ത് ആഭ്യന്തര വിമാന സർവീസുകളുടെ എണ്ണം 60% നിന്ന് 70% ഉയർത്തി. കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തിന്റേതാണ് തീരുമാനം. മെയ് മുതൽ ഇതുവരെ 2.6 ലക്ഷം പേർ ആഭ്യന്തര വിമാന സർവീസുകൾ വഴി യാത്ര ചെയ്തതായി വ്യോമയാന മന്ത്രി. ഐക്യരാഷ്ട്രസഭയുടെ ക്ലൈമറ്റ് ചേഞ്ച് ഫോറത്തിൽ ഇലക്ട്രിക് വാഹന നയം അവതരിപ്പിച്ച ഡൽഹി സർക്കാർ. ഇലക്ട്രിക് വാഹന നയം വായുമലിനീകരണം കുറയ്ക്കുന്നതിന് സഹായകമാകുമെന്ന് ഡൽഹി ഡയലോഗ് ആൻഡ് ഡെവലപ്മെന്റ് കമ്മീഷൻ. ഇതുവഴി 2024 കാർബൺ പുറന്തള്ളുന്നത് 4.8 ദശലക്ഷമായി കുറയ്ക്കാനാകുമെന്നും ഡൽഹി സർക്കാർ. മുംബൈ മീര റോഡ് പ്രദേശത്ത് 24 കിലോ കഞ്ചാവ് പിടികൂടി. കഞ്ചാവ് കൈവശം വെച്ച 2 പേർ അറസ്റ്റിൽ. 3.8 ലക്ഷം രൂപ വില വരുന്ന കഞ്ചാവാണ് പിടികൂടിയത്. ഒഡീഷയിലെ ബാലങ്കറിൽ ഒരു കുടുംബത്തിലെ 6 പേർ വീട്ടിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ. കൊലപാതകമാണെന്ന് പ്രാഥമിക നിഗമനം. കേസ് അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചതായി പോലീസ്. ഡൽഹിയിൽ തട്ടിപ്പ് കേസിൽ നൈജീരിയൻ സ്വദേശി അറസ്റ്റിൽ. 5 ലക്ഷം രൂപയുടെ തട്ടിപ്പ് നടത്തിയതിനാണ് അറസ്റ്റ്. ഒനൂറ ഡൊണാറ്റസ് ജിയോഫോ എന്ന നൈജീരിയൻ സ്വദേശിയാണ് പോലീസ് പിടിയിലായത്. എബിവിപി ദേശീയ സെക്രട്ടറി അനികേത് ഔഹൽ മുങ്ങിമരിച്ചു. മഹാരാഷ്ട്രയിലെ നന്ദുർബാർ ജില്ലയിലാണ് അപകടം നടന്നത്. സുഹൃത്തുക്കളോടൊപ്പം നീന്തുന്നതിനിടെയായിരുന്നു അപകടം. വോട്ടിംഗ് മെഷീനിൽ ജനങ്ങൾക്ക് വിശ്വാസം നഷ്ടമായെന്ന് വഞ്ചിത് ബഹുജൻ അഘാടി നേതാവ് പ്രകാശ് അംബേദ്കർ. നിരവധി പാർട്ടികൾ ഇവിഎമ്മുകൾക്കെതിരെ ആരോപണം ഉന്നയിക്കുന്നുണ്ടെന്നും തെരഞ്ഞെടുപ്പുകളിൽ ബാലറ്റ് പേപ്പറുകൾ തിരിച്ചുകൊണ്ടുവരണമെന്നും പ്രകാശ്. ഡൽഹിയിൽ അനധികൃത പടക്ക വിൽപ്പന നടത്തിയ 12 പേർ അറസ്റ്റിൽ. നിരവധി കേസുകൾ രജിസ്റ്റർ ചെയ്തു. വിവിധയിടങ്ങളിൽ നിന്നായി 1,700 കിലോഗ്രാം പടക്കങ്ങളും പിടിച്ചെടുത്തു. പടക്ക നിരോധനത്തിൽ ദേശീയ ഹരിത ട്രൈബ്യൂണലിന് നിവേദനം സമർപ്പിച്ച മുതിർന്ന ബിജെപി നേതാവ് വിജയ് ഗോയൽ. പടക്ക നിരോധനത്തെ തുടർന്ന് ദുരിതത്തിലായ വ്യാപാരികൾക്ക് സഹായം നൽകാൻ ഡൽഹി സർക്കാരിന് നിർദ്ദേശം നൽകണമെന്നാണ് ആവശ്യം. രാജസ്ഥാനിലെ ജോധ്പൂരിൽ ഫാക്ടറിയുടെ ചുമർ തകർന്ന് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ബന്ധുക്കൾ. നഷ്ടപരിഹാരം നൽകണമെന്നും സർക്കാർ ജോലി നൽകണമെന്നും ബന്ധുക്കൾ. ചൊവ്വാഴ്ചയുണ്ടായ അപകടത്തിൽ മരിച്ചത് 8 തൊഴിലാളികൾ. പശ്ചിമബംഗാളിൽ കൂടുതൽ ലോക്കൽ ട്രെയിനുകൾ വേണമെന്ന് മുഖ്യമന്ത്രി മമതാ ബാനർജി. ഈ ആഴ്ച മുതൽ സർവീസുകളുടെ എണ്ണം വർദ്ധിച്ചെങ്കിലും ട്രെയിനുകളിൽ ഇപ്പോഴും തിരക്ക് കൂടുതലാണ്. സാമൂഹിക അകലം പാലിക്കാൻ ഇനിയും സർവീസുകൾ കൂട്ടണമെന്നും മമതാ ബാനർജി. അന്തർദേശീയ വാർത്തകൾ.
ലോകത്ത് കോവിഡ് ആശങ്ക വർദ്ധിക്കുന്നു. ആകെ രോഗബാധിതരുടെ എണ്ണം 5,23,41,000 പിന്നിട്ടു. മരണസംഖ്യ 12,87,000 കടന്നു. അമേരിക്കയിലെ രോഗബാധിതരുടെ എണ്ണം 1,00,000 പിന്നിട്ടു. യുകെയിലെ മരണസംഖ്യ 50,000 കടന്നു. നാഗർനോ കാരാബാങ് പ്രവിശ്യത്തെ ചൊല്ലി ആറാഴ്ച തുടർന്ന ഏറ്റുമുട്ടൽ അവസാനിപ്പിക്കാൻ അർമേനിയയും അസർബൈജാനും തമ്മിൽ സമാധാന കരാറായി. റഷ്യയുടെ മധ്യസ്ഥതയിലാണ് കരാർ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ, അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പഷ്നിയാൻ, അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് എന്നിവർ കരാറിൽ ഒപ്പുവച്ചു. ഹൈറിസ്ക് മേഖലയിൽ നിന്ന് സ്പെയിനിലെത്തുന്നവർ കോവിഡ് നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കണമെന്ന് അധികൃതർ. ഈ മാസം 23 മുതലാണ് നിബന്ധന പ്രാബല്യത്തിൽ വരിക. കോവിഡ് വ്യാപനം അതിരൂക്ഷമായതോടെ പുതിയ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ന്യൂയോർക്ക്. പുതിയ നിയന്ത്രണം അനുസരിച്ച് ബാറുകൾ, റെസ്റ്റോറന്റുകൾ, ജിമ്മുകൾ തുടങ്ങിയവ രാത്രി 10 മണിയോടെ അടയ്ക്കണം. രണ്ടാം വ്യാപനം തടയാനുള്ള അവസാന അവസരമാണിതെന്ന് മേയർ ബിൽ ഡി ബ്ലാസിയോ. ഫിലിപ്പൈൻസിൽ ആഞ്ഞടിച്ച് ബാങ്കോ ചുഴലിക്കാറ്റ്, ഒരു മരണം. തലസ്ഥാനമായ മനിലയിൽ കനത്ത മഴ. നിരവധിയിടങ്ങളിൽ മണ്ണിടിച്ചിൽ. രക്ഷാപ്രവർത്തനം ആരംഭിച്ച് സൈന്യം. അമേരിക്കൻ ചീഫ് ഓഫ് സ്റ്റാഫായി റോൺ ക്ലെയിനെ തെരഞ്ഞെടുത്ത നിയുക്ത പ്രസിഡന്റ് ജോ ബൈഡൻ. ബൈഡന്റെ തെരഞ്ഞെടുപ്പ് ഉപദേഷ്ടാക്കളിൽ പ്രധാനിയായിരുന്നു റോൺ ക്ലെയിൻ. ടോക്കിയോ ഒളിമ്പിക്സിനായി എത്തുന്ന അത്ലീറ്റുകൾക്ക് 14 ദിവസത്തെ നിരീക്ഷണത്തിന് പോകേണ്ടതില്ല. ജപ്പാനിലെത്തുന്ന മത്സരാർത്ഥികൾക്ക് കോവിഡ് നിരീക്ഷണത്തിന്റെ ആവശ്യമില്ലെന്ന് ഒളിമ്പിക്സ് സംഘാടക സമിതി. ജൂലൈ 23 മുതൽ ഓഗസ്റ്റ് 8 വരെയാണ് മത്സരം. യൂട്യൂബിന്റെ സാങ്കേതിക തകരാർ പരിഹരിച്ചതായി അധികൃതർ. പ്രവർത്തനം നിശ്ചലമായത് 1 മണിക്കൂറോളം. പ്രധാന തടസ്സം നേരിട്ടത് വീഡിയോകൾ അപ്ലോഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും. യൂട്യൂബ് ടിവി, മൂവീസ്, ടിവി ഷോകൾ തുടങ്ങിയവയും ലോഡ് ചെയ്യുന്നതിൽ തടസ്സം നേരിടും. എത്യോപ്യയിലെ ഡിഗ്രയിൽ സൈന്യവും വിമത പോരാളികളും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷം. വിമത നേതാവ് ഡെബ്രിഷൻ സമാധാന ചർച്ചകൾക്കായി ആഫ്രിക്കൻ യൂണിയന് കത്ത് നൽകി. 8 ദിവസത്തിനിടെ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടത് 100,000+ ആളുകൾ. ആഭ്യന്തര കലാപം രൂക്ഷമായി തുടരുന്ന ലിബിയയിൽ തെരഞ്ഞെടുപ്പ് നടത്താൻ തീരുമാനം. 18 മാസത്തിനുള്ളിൽ തെരഞ്ഞെടുപ്പ് നടത്തും. ലിബിയൻ പ്രതിനിധികളും ഐക്യരാഷ്ട്ര സംഘടനയും ചേർന്ന് നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. ഫ്ളൈയിംഗ് ടാക്സി സ്റ്റാർട്ടപ്പ് ലിലിയത്തിന്റെ ആദ്യ ഹബ് അമേരിക്കയിലെ ഒർലാൻഡോയിൽ സ്ഥാപിക്കും. 5 പേർക്ക് സഞ്ചരിക്കാവുന്ന ഇലക്ട്രിക് വിമാനങ്ങളാണ് കമ്പനി നിർമ്മിക്കുക. തുർക്കിയിലെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചു. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. പൊതുസ്ഥലങ്ങളിൽ ആളുകൾ മാസ്ക് ധരിക്കുന്നത് ഉറപ്പുവരുത്തുമെന്നും തുർക്കി ആഭ്യന്തര മന്ത്രാലയം. ചൈനയ്ക്ക് വീണ്ടും അമേരിക്കയുടെ മുന്നറിയിപ്പ്. ചൈനയ്ക്കെതിരെ കൂടുതൽ ഉപരോധം ഏർപ്പെടുത്തുമെന്ന് ഭീഷണി. അമേരിക്കയുടെ പ്രതികരണം. 4 ജനാധിപത്യ അനുകൂല നിയമസഭാംഗങ്ങളെ ഹോങ്കോങ് ഇന്നലെ പുറത്താക്കിയതിന് പിന്നാലെ. പാകിസ്ഥാനിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാൻ പോയ സംഘം അപകടത്തിൽപ്പെട്ട് 22 മരണം. വാഹനം കാനയിലേക്ക് മറിഞ്ഞായിരുന്നു അപകടം. മരിച്ചവരിൽ 16 സ്ത്രീകളും 6 കുട്ടികളും. സംഭവം ദേര ഇസ്മയിൽ ഖാനിൽ. ഈ മാസം അവസാനത്തോടെ കോവിഡ് മരുന്ന് പരീക്ഷണത്തിന്റെ വിവരങ്ങൾ പുറത്തുവിടുമെന്ന് മൊഡേണ. പരീക്ഷണം അവസാനഘട്ടത്തിലെന്ന് അധികൃതർ. അടുത്ത മാസത്തോടെ മൊഡേണ അംഗീകാരത്തിന് അപേക്ഷിച്ചേക്കും. അമേരിക്കൻ തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ പരസ്യങ്ങൾക്ക് ഫേസ്ബുക്ക് ഏർപ്പെടുത്തിയ വിലക്ക് 1 മാസം കൂടി നീട്ടാൻ തീരുമാനം. നടപടി പോസ്റ്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾ തുടരുന്ന സാഹചര്യത്തിൽ. കൂടുതൽ തീർത്ഥാടകർക്ക് കോവിഡ് പ്രോട്ടോകോൾ പാലിച്ച് ഉംറ നിർവഹിക്കാനുള്ള സൌകര്യമൊരുക്കുന്നതിനുള്ള പഠനം ആരംഭിച്ചു. വിദഗ്ധ സംഘം മക്കയിലെ ഹറം പള്ളിയിലെത്തിയാണ് ഇതു സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കുന്നത്. ഇൻഡിക്കേറ്റർ ഇടാതെ വാഹനങ്ങൾക്ക് ട്രാക്ക് മാറുന്നത് പിടികൂടാൻ സൌദിയിൽ ഓട്ടോമാറ്റിക് നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചു. നിയമലംഘനത്തിന് 500 റിയാൽ വരെ പിഴ ഈടാക്കുമെന്ന് ട്രാഫിക് വിഭാഗത്തിന്റെ മുന്നറിയിപ്പ്. റിയാദ് ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ ലേൺ ദി ഖുറാൻ ഫൈനൽ പരീക്ഷ ഈ മാസം 13 നടക്കും. സൌദി ഇസ്ലാമിക കാര്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ നടക്കുന്ന പരീക്ഷയിൽ വിവിധ രാജ്യങ്ങളിലുള്ളവർ പങ്കെടുക്കും. കുവൈറ്റിൽ 2020 ജനുവരി 1 മുൻപുള്ള താമസ നിയമ ലംഘകർക്ക് പിഴയടച്ച രാജ്യം വിടുന്നതിനോ താമസരേഖ നിയമവിധേയമാക്കുന്നതിനോ 1 മാസം കൂടി അനുവദിച്ചു. ഡിസംബർ 1 മുതൽ 31 വരെയാണ് സമയപരിധി. ഫർവാനിയ ദജീലിലെ താമസ കുടിയേറ്റ വിഭാഗം അധികൃതരെ ഇതിനായി സമീപിക്കാമെന്നും നിർദ്ദേശം. 21st ഏഷ്യൻ ഗെയിംസിന് സൌദി അറേബ്യ ആതിഥേയത്വം വഹിക്കാൻ സാധ്യതയേറുന്നു. ഇതിന്റെ ഭാഗമായി ഏഷ്യൻ ഒളിമ്പിക് കൌൺസിലിന്റെ മൂല്യനിർണയ സമിതി റിയാദിൽ സന്ദർശനം നടത്തി. അടുത്ത മാസം മസ്കറ്റിൽ നടക്കുന്ന ഏഷ്യൻ ഒളിമ്പിക് കൌൺസിലിന്റെ യോഗത്തിൽ അന്തിമ തീരുമാനം പ്രഖ്യാപിക്കും.
ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പരയിൽ ഇന്ത്യ അണിയുക. റെട്രോ ട്രീം ജേഴ്സി എന്ന റിപ്പോർട്ട്. ഫാന്റസി ഗെയിമിംഗ് ആപ്പായ എം പി എൽ ആണ് ഇന്ത്യൻ ജേഴ്സിയുടെ പുതിയ സ്പോൺസർമാർ. ഐ പി എൽ 13 സീസണിലെ എമർജിംഗ് പ്ലെയർ പുരസ്കാരം റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ ദേവദത്ത് പടിക്കലിന്. ഈ സീസണിൽ അരങ്ങേറ്റം കുറിച്ച ദേവദത്ത് 15 ഇന്നിംഗ്സിൽ നിന്ന് 5 അർദ്ധ സെഞ്ചുറികൾ അടക്കം 473 റൺസ് നേടി. ഖത്തർ ലോകകപ്പ് ഫുട്ബോൾ ലാറ്റിൻ അമേരിക്കൻ യോഗ്യതാ മത്സരത്തിൽ നാളെ അർജന്റീന പാരഗ്വേയെ നേരിടും. ശനിയാഴ്ച ബ്രസീൽ വെനസ്വേലയെ നേരിടും. ഫ്രഞ്ച് ക്ലബ് പി എസ് ജി സൂപ്പർ താരങ്ങളായ എംബാപ്പെയും നെയ്മറിനെയും നിലനിർത്താനുള്ള ചർച്ചകൾ ആരംഭിച്ചു. പി എച്ച് ഇ സ്പോർട്ടിംഗ് ഡയറക്ടർ ലയനാർഡോയാണ് ഇരു താരങ്ങളുമായും കരാർ ചർച്ചകൾ പുനരാരംഭിച്ചതായി അറിയിച്ചത്. 400 മില്യണിലധികം നൽകി പി എച്ച് ജി ടീമിലെത്തിച്ച താരങ്ങളാണ് എംബാപ്പെയും നെയ്മറും. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ഡിയഗോ മറഡോണ ഇന്ന് ആശുപത്രി വിടും. അടുത്ത ബന്ധുക്കൾക്ക് മാത്രം കാണാൻ അനുമതി. തലയിൽ രക്തം കട്ടപിടിച്ചതിനെ തുടർന്ന് മറഡോണ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായി. തമ്പാനൂർ വാർഡിലെ കോൺഗ്രസ് നേതാക്കളുടെ കയ്യാങ്കളിയിൽ ഡി സി സി ജനറൽ സെക്രട്ടറിക്ക് സസ്പെൻഷൻ. സസ്പെൻഡ് ചെയ്തത് മുൻ കൌൺസിലർ ആർ ഹരികുമാറിനെ. കയ്യാങ്കളി നടന്നത് ഈ മാസം 5. തിരുവനന്തപുരത്ത് പിരിവ് നൽകാത്തതിന് കരാറുകാരന്റെ ഹിറ്റാച്ചി എക്സ്കവേറ്റർ കത്തിച്ച പ്രതികൾക്ക് ജാമ്യമില്ല. ജാമ്യം നിഷേധിച്ചത് അരുവിക്കര സ്വദേശികളായ രാജേഷ് അനിൽകുമാർ എന്നിവർക്ക്. 22 ലക്ഷം രൂപയുടെ മണ്ണുമാന്തി യന്ത്രം കത്തിച്ചത് ഈ മാസം 3. കൊല്ലം കൊട്ടാരക്കര നെടുവത്തൂർ പഞ്ചായത്തിലെ പുല്ലാമല കോളനി നിവാസികൾക്ക് അർഹതയുണ്ടായിട്ടും പട്ടയം കിട്ടുന്നില്ലെന്ന് പരാതി. കാലപ്പഴക്കത്തെ തുടർന്ന് വീടുകൾ അപകടാവസ്ഥയിലെന്ന് കോളനി നിവാസികൾ. അടിസ്ഥാന സൌകര്യങ്ങളും സർക്കാർ ആനുകൂല്യങ്ങളും പട്ടയമില്ലാത്തതിനാൽ നിഷേധിക്കപ്പെടുകയാണെന്ന് സ്ഥലവാസികൾ. പത്തനംതിട്ട തിരുവല്ല മുനിസിപ്പാലിറ്റി മണിമലപ്പുഴയിലെ വിവിധയിടങ്ങളിൽ അനധികൃതമായി സ്ഥാപിച്ചിരുന്ന ചൂണ്ടകൾ പിടിച്ചെടുത്തു. നടപടി കണ്ണാലിൽ കടവ്, കട്ടളപ്പാറക്കടവ്, മണിപ്പുഴത്തോട്, കറ്റോട് പാലം എന്നിവിടങ്ങളിൽ അനധികൃത മത്സ്യബന്ധനം നടത്തിയ സാഹചര്യത്തിൽ ആളില്ലാത്തതിനാൽ സ്ഥലങ്ങളിൽ സ്ഥാപിച്ചിരുന്ന ചൂണ്ടകൾ പിടിച്ചെടുത്തു. പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ മോക്ക് പോൾ നടന്നു. ജില്ലാ കളക്ടർ പി ബി നൂഹിന്റെ സാന്നിധ്യത്തിലായിരുന്നു മോക്ക് പോൾ. പത്തനംതിട്ട ജില്ലയിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ക്രമീകരണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗം ഇന്ന് വൈകിട്ട് 4 കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിലാണ് യോഗം. ചിത്തിരാട്ട പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് വിളക്ക് തെളിയിക്കും. നാളെയാണ് ചിത്തിരാട്ട വിശേഷം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ആലപ്പുഴ ജില്ലാ പോലീസ് സേനയിലേക്ക് സ്പെഷ്യൽ ഓഫീസർമാരെ നിയമിക്കുന്നു. 689 ഓഫീസർമാരെയാണ് നിയമിക്കുന്നത്. മിലിറ്ററി, പാരാമിലിറ്ററി, പോലീസ് സേനാ വിഭാഗങ്ങളിൽ നിന്നുള്ളവരെയും എൻ സി സി കേഡറ്റുകൾക്കുമാണ് അപേക്ഷിക്കാൻ അവസരം. ആലപ്പുഴ കളക്ടറേറ്റിന് സമീപം യുവാവിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. സ്കൂട്ടർ കാനയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇടുക്കിയിൽ ലൈസൻസുള്ള ആയുധങ്ങൾ കൈവശമുള്ളവർ പോലീസ് സ്റ്റേഷനുകളിൽ 2 ദിവസത്തിനകം ഹാജരാകണമെന്ന് നിർദ്ദേശം. നടപടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ. നിയമലംഘനം നടത്തുന്നവരുടെ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്ന് കളക്ടർ. എറണാകുളം കുട്ടമ്പുഴ പഞ്ചായത്തിലെ പനമ്പ് നെയ്ത്തുകാർ പ്രതിസന്ധിയിൽ. പനമ്പിനും ഈറ്റയ്ക്കും വില കുറഞ്ഞത് തൊഴിലാളികളെ ദുരിതത്തിലാക്കി. വർഷങ്ങളായി സർക്കാരിൽ നിന്ന് സഹായമൊന്നും ലഭിക്കുന്നില്ലെന്നും ആക്ഷേപം. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ഇന്ന് മുതൽ എല്ലാ വ്യാഴാഴ്ചയും കോവിഡ് വിമുക്തർക്ക് റഫറൽ ഒ പി സംവിധാനം തുടങ്ങുന്നു. താലൂക്ക് ജില്ലാ ജനറൽ ആശുപത്രിയിൽ നിന്ന് റഫർ ചെയ്യുന്ന രോഗികൾക്ക് സേവനം ലഭിക്കും. പാലക്കാട് കൊപ്പം വണ്ടുംതറയിൽ വൻ ഹാൻസ് ശേഖരവുമായി ഒരാൾ പിടിയിൽ. ബാംഗ്ലൂരിൽ നിന്നെത്തിയ നാഷണൽ പെർമിറ്റ് ലോറിയിൽ നിന്നാണ് ഹാൻസ് പിടികൂടിയത്. പോലീസിന് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഹാൻസ് പിടിച്ചെടുത്തത്. മലപ്പുറം കടലുണ്ടിപ്പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതോടെ മണ്ണിട്ടാമ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ താഴ്ത്തി. കൃഷിക്കും കുടിവെള്ളത്തിനും ഉപകരിക്കുന്ന തരത്തിൽ കടലുണ്ടിപ്പുഴയിലെ വെള്ളം തടഞ്ഞു നിർത്തുന്നതിനാണ് ചെറുകിട ജലസേചന വകുപ്പ് ഷട്ടറുകൾ താഴ്ത്തിയത്. മലപ്പുറം നൂറാടിയിൽ കടലുണ്ടിപ്പുഴയുടെ തീരത്തെ കയ്യേറ്റ ഭൂമി തിരിച്ചു പിടിച്ച് മിനി സ്റ്റേഡിയം നിർമ്മിച്ച് ഗ്രാമപഞ്ചായത്ത്. സ്റ്റേഡിയത്തിന്റെ നിർമ്മാണം പ്രാദേശിക യുവജന മത്സരങ്ങൾ, സ്കൂൾ തല കായിക മത്സരങ്ങൾ എന്നിവയ്ക്ക് സൌകര്യമൊരുക്കുന്ന തരത്തിൽ. തെരഞ്ഞെടുപ്പ് പരിസ്ഥിതി സൌഹൃദമാക്കുന്നതിന് മലപ്പുറം ജില്ലാ ശുചിത്വ മിഷൻ തയ്യാറാക്കിയ പോസ്റ്ററുകൾ പ്രകാശനം ചെയ്തു. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുണി, പേപ്പർ, പോളിയെത്തിലിൻ എന്നിവയ്ക്ക് മാത്രം അനുമതി.
വൈദ്യുതി മോഷണത്തിന് കോട്ടക്കൽ തൊക്കാമ്പാറ സ്വദേശിക്ക് 3 ലക്ഷം രൂപ പിഴ ചുമത്തി. കേസ്: കാർഷിക ആവശ്യത്തിനുള്ള വൈദ്യുതി ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിച്ചതിന് വൈദ്യുതി മോഷണം കണ്ടെത്തിയത് നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് നടത്തിയ പരിശോധന. മലപ്പുറം ജില്ലയിൽ വാഹന പരിശോധനയ്ക്കായി ഇനി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെത്തുക. ഇലക്ട്രിക് വാഹനത്തിൽ വാഹന പരിശോധനയ്ക്കായി ജില്ലയ്ക്ക് അനുവദിച്ചിട്ടുള്ളത് 6 ഇലക്ട്രിക് കാറുകൾ. ചാർജ് ചെയ്യാൻ സൌകര്യമൊരുക്കിയിരിക്കുന്നത് മലപ്പുറം RTO ഓഫീസിൽ. മിൽമയെ തകർക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ പ്രതിഷേധത്തിനൊരുങ്ങി മലപ്പുറത്തെ ക്ഷീര കർഷകർ. പ്രതിഷേധം സംഘടിപ്പിക്കുക. ഈ മാസം 16 30 കേന്ദ്രങ്ങളിൽ. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തുന്ന പാൽ മിൽമയ്ക്ക് സമാനമായ പാക്കറ്റിൽ നാടൻ പാലെന്ന വ്യാജേന വിൽക്കുന്നുവെന്ന് കർഷകർ. കോഴിക്കോട് ബേപ്പൂർ ബീച്ചിൽ സന്ദർശകർക്ക് പ്രവേശനാനുമതി. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും പ്രവേശനം. സന്ദർശകർ കോവിഡ് 19 ജാഗ്രതാ പോർട്ടലിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യണം. സന്ദർശകരുടെ വാഹനങ്ങൾക്ക് 1 മണിക്കൂർ മാത്രമേ പാർക്കിംഗ് അനുമതി. വിദ്യാർത്ഥികൾക്കായി വീടുകളിൽ ഹോം ലാബ് ഒരുക്കി കോഴിക്കോട് വട്ടോളി സംസ്കൃതം ഹൈസ്കൂൾ. പദ്ധതി: കോവിഡിനെ തുടർന്ന് വീട്ടിലിരിക്കേണ്ടി വന്ന കുട്ടികളിൽ ശാസ്ത്ര അഭിരുചി വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ. വയനാട് വനാതിർത്തി ഗ്രാമങ്ങളിൽ വീണ്ടും കടുവാ ഭീതി. തിരുനെല്ലി പഞ്ചായത്തിലെ പുളിമൂടിക്കുന്നിൽ കടുവ പശുവിനെ കൊന്നു. കാളിക്കൊള്ളിയിലും വളർത്തുമൃഗങ്ങൾക്ക് നേരെ കടുവയുടെ ആക്രമണം ഉണ്ടായതായി നാട്ടുകാർ. കടുവാ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ പ്രത്യേക നിരീക്ഷണം നടത്തുന്നതായി വനംവകുപ്പ്. വയനാട്ടിലെ കൽപ്പറ്റയിൽ നടത്തിയ പരിശോധനയിൽ ലഹരിമരുന്നുകളുമായി മധ്യവയസ്കൻ പിടിയിൽ. അറസ്റ്റിലായത് കൽപ്പറ്റ റാട്ടക്കൊല്ലി സ്വദേശി KP ഷാജി. ജില്ലാ നാർക്കോട്ടിക് സെൽ DYSP V രജികുമാറിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. ഓൺലൈനിലൂടെ ജോലി വാഗ്ദാനം നൽകി കബളിപ്പിക്കുന്ന സംഭവങ്ങൾ വ്യാപിക്കുന്ന പശ്ചാത്തലത്തിൽ ജാഗ്രതാ നിർദ്ദേശവുമായി വയനാട് പോലീസ്. ആകർഷകമായ തൊഴിൽ ഓഫറുകൾ മുന്നോട്ട് വയ്ക്കുകയും അപേക്ഷിക്കുന്നതിന് ചില ഫീസുകളും ചാർജുകളും ആവശ്യപ്പെട്ട് ബാങ്ക് അക്കൌണ്ടിൽ പണം നിക്ഷേപിക്കാനോ കൈമാറാനോ ആവശ്യപ്പെടുന്നതാണ് തട്ടിപ്പ് രീതിയെന്നും ജാഗ്രതാ നിർദ്ദേശത്തിൽ. കോവിഡ് പശ്ചാത്തലത്തിൽ കുട്ടികളിലെ മാനസിക സംഘർഷവും പഠന വൈകല്യങ്ങളും പരിഹരിക്കാൻ പദ്ധതിയൊരുക്കി ഹോമിയോപ്പതി വകുപ്പ്. കണ്ണൂർ ജില്ലയിലെ സദ്ഗമയ OP ഒരുക്കിയിരിക്കുന്നത് കക്കാട് ഗവൺമെന്റ് ഹോമിയോ ജില്ലാശുപത്രിയിൽ. കുട്ടികളുടെ ആരോഗ്യ പഠന പെരുമാറ്റ പ്രശ്ന നിവാരണത്തിനുള്ള പദ്ധതിയാണിത്. കണ്ണൂർ പയ്യന്നൂരിൽ നിന്നും അനധികൃത ചെങ്കൽ മണൽ ഖനനം നടത്തിയ വാഹനങ്ങൾ പിടിച്ചെടുത്ത റവന്യൂ സ്പെഷ്യൽ സ്ക്വാഡ്. പിടിച്ചെടുത്തത് 4 ലോറികളും 2 JCB. രാമന്തളിയിൽ നിന്ന് ചെങ്കല് കടത്താൻ ശ്രമിച്ച 2 ലോറികളും പിടികൂ. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ സർക്കാർ ജീവനക്കാരും 14 ദിവസത്തിൽ ഒരിക്കൽ ആന്റിജൻ ടെസ്റ്റിന് വിധേയമാക്കണമെന്ന് ജില്ലാ കളക്ടർ ഡോ ഡി സജിത് ബാബു. തീരുമാനം വീഡിയോ കോൺഫറൻസിംഗ് വഴി സംഘടിപ്പിച്ച ജില്ലാതല കൊറോണ കോർ കമ്മിറ്റി യോഗത്തിൽ. ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ നേതൃത്വത്തിലുള്ള മൊബൈൽ ടെസ്റ്റിംഗ് യൂണിറ്റിന്റെ സേവനം പ്രയോജനപ്പെടുത്താം. കാസർഗോഡ് തളങ്കരയിലെ അനധികൃത ലാബ് അടച്ചുപൂട്ടാൻ നിർദ്ദേശിച്ച് ആരോഗ്യവകുപ്പ്. നടപടി: സർക്കാർ നിശ്ചയിച്ച ഫീസിന്റെ ഇരട്ടിയാണ് പരിശോധനയ്ക്ക് ഈടാക്കിയിരുന്നതെന്ന പരാതിയെ തുടർന്ന് ലാബ് വ്യാജ നോൺ കോവിഡ് സർട്ടിഫിക്കറ്റ് നൽകിയതായും ആരോപണം. പെഷാവറിൽ കഴിഞ്ഞ മാസമുണ്ടായ ബോംബാക്രമണത്തിൽ പരിക്കേറ്റ കുട്ടിയുടെ ചിത്രം എന്ന പേരിൽ പ്രചരിക്കുന്ന ചിത്രങ്ങൾ വ്യാജം. 2 ചിത്രങ്ങൾക്കും പെഷാവറിലെ ആക്രമണവുമായി ബന്ധമില്ല. ചിത്രങ്ങൾ 2018 മുതൽ സമൂഹ മാധ്യമങ്ങളിൽ വ്യത്യസ്ത തലക്കെട്ടുകളിൽ പ്രചരിക്കുന്നവ. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ക്ഷണമെന്ന തരത്തിൽ പോസ്റ്റുകൾ വൈറലാകുന്നു. മുഖ്യാതിഥിയായി മൻമോഹൻ സിംഗ് പങ്കെടുക്കുമെന്നാണ് പ്രചാരണം. ഇതിന്റെ വിശദ റിപ്പോർട്ടുമായി രതിവിക്കെ. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജോ ബൈഡൻ വിജയിച്ചതിന് പിന്നാലെയാണ് സോഷ്യൽ മീഡിയയിലൂടെയുള്ള പ്രചാരണം. ജോ ബൈഡന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ചീഫ് ഗസ്റ്റായി ഡോക്ടർ മൻമോഹൻ സിംഗ് പങ്കെടുക്കുമെന്നും ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാം എന്നുമാണ് പ്രചരിച്ച പോസ്റ്റിലെ തലവാചകം. പക്ഷേ ഇത് സത്യമല്ല. US പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ 290 ഇലക്ട്രൽ വോട്ടുകളുമായി ജോ ബൈഡൻ വിജയമുറപ്പിച്ചുവെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർണ്ണമായി എന്ന് ഔദ്യോഗിക പ്രഖ്യാപനം വന്നിട്ടില്ല. ഇതിനിടെയാണ് പ്രസിഡന്റിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ മൻമോഹൻ സിംഗ് അതിഥിയായി പങ്കെടുക്കുന്നുവെന്ന് പ്രചാരണം. ഹിന്ദിയിലും മലയാളത്തിലുമുള്ള പോസ്റ്റുകൾ വൈറലായി. ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ 24 ഫാക്ട് ചെക്ക് ടീം അന്താരാഷ്ട്ര മാധ്യമങ്ങളുടെ വാർത്തകൾ വിശകലനം ചെയ്തു. എന്നാൽ അത്തരത്തിൽ യാതൊരു വാർത്തയും കണ്ടെത്താനായില്ല. മധ്യപ്രദേശിലെ കോൺഗ്രസ് നേതാവ് ജിത്തു പറ്റ്വാറിയുടെ ട്വീറ്റിനെ ഉദ്ധരിച്ച് ഒരു ഹിന്ദി ഓൺലൈൻ മാധ്യമം വാർത്ത പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പക്ഷേ ആ ട്വീറ്റ് അന്വേഷിച്ചപ്പോൾ കോൺഗ്രസ് നേതാവ് അത് ഡിലീറ്റ് ചെയ്തുവെന്ന് വ്യക്തമായി.
സത്യപ്രതിജ്ഞാ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്ന് മൻമോഹൻ സിംഗിന്റെ ഓഫീസും വ്യക്തമാക്കി. അമേരിക്കൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്ന വ്യക്തി നിയമിക്കുന്ന ഇനോഗ്രേഷൻ കമ്മിറ്റിയാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് സംഘടിപ്പിക്കുന്നത്. 2021 കമ്മിറ്റി രൂപീകൃതമായിട്ടുണ്ട്, പക്ഷേ നടപടികൾ തുടങ്ങിയിട്ടില്ല. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ പോലും രാഷ്ട്രീയം കലർത്തുന്ന ചിലരുടെ ഗൂഢനീക്കത്തെ തിരിച്ചറിയാനാവാത്തവരാണ് വ്യാജ പ്രചാരണത്തിൽ വീണുപോയത്. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഇന്ന് ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ സന്ദർശനം നടത്തും. ആഭ്യന്തരമന്ത്രി അല്പസമയത്തിനകം കച്ച്, ബനാസ്കന്ത, പാരൻ എന്നീ മൂന്ന് അതിർത്തി ജില്ലകളിലെ ഗ്രാമത്തലവന്മാരെ സന്ദർശിക്കുമെന്ന് റിപ്പോർട്ട്. അതിർത്തിയിൽ വീണ്ടും പാകിസ്ഥാൻ പ്രകോപനം. രജൌരി, പൂഞ്ച് ജില്ലകളിലെ നൌഷേര, കിർണി, ഷാംപൂർ സെക്ടറുകളിൽ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചു. തിരിച്ചടിച്ച് സൈന്യം. മണിപ്പൂരിലെ തൌബാൽ ജില്ലയിലെ കാമുവിൽ നിന്ന് 72 കിലോ ബ്രൌൺ ഷുഗർ പിടിച്ചെടുത്തു. സുരക്ഷാസേന നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് കണ്ടെത്തിയത്. സംഭവത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച് അധികൃതർ. കൊച്ചി കോർപ്പറേഷനിൽ ഇടതുമുന്നണിയുടെ സീറ്റ് വിഭജനം പൂർത്തിയായി. സിപിഐഎം 60 സീറ്റിൽ മത്സരിക്കും. സിപിഐ മത്സരിക്കുന്നത് 7 സീറ്റിൽ. എൻസിപി 2 സീറ്റിലും മാണി കോൺഗ്രസിന് 3 സീറ്റിലും ജനതാദളിന് 1 സീറ്റിലും മത്സരിക്കാം. സിപിഐഎം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം എം അനിൽകുമാറാണ് മേയർ സ്ഥാനാർത്ഥി. സ്വർണ്ണക്കടത്ത് കേസിൽ ശിവശങ്കർ ഒത്താശ ചെയ്തുവെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കള്ളക്കടത്തിൽ ലഭിക്കുന്ന വരുമാനം എവിടെ നിക്ഷേപിക്കണമെന്ന് നിർദ്ദേശിച്ചത് ശിവശങ്കറാണ്. നയതന്ത്ര ചാനലിലൂടെ സ്വർണമടങ്ങിയ ബാഗ് കിട്ടുന്നതിന് ശിവശങ്കർ സജീവമായി ഇടപെട്ടിട്ടുണ്ടെന്നും സത്യവാങ്മൂലം. ഹണ്ടഡ് ന്യൂസ് പൂർണ്ണമാവുകയാണ്.